നൂറ് തേക്ക് എന്നുള്ളതല്ലേ ഞങ്ങൾ കാണുന്നത്. അതിന് ആ നിലക്കല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് റിസൾട്ടിന് ശേഷം നോക്കാം. എന്താ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതാണെന്നാണ് തോന്നുന്നത്. ഈ കല്ല് തന്നെ വേണമെന്നുള്ള നിർബന്ധമില്ല എന്നുള്ളതാണല്ലോ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. അത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്ലും ഇടും, കല്ല് എന്നാൽ കല്ലിടണം നിർബന്ധമില്ല എന്ന് തന്നെയാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. ഏത് പദ്ധതി വരുമ്പോഴും നമ്മുടെ നാട്ടിൽ അതിനെതിരായിട്ടുള്ളൊരു വിങ് പലപ്പോഴും രംഗത്ത് വരാറുണ്ട്. അതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള നിഷിദ്ധ താല്പര്യക്കാരും ഉണ്ടാകാറുമുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഹോൾസെയിലായിട്ട് ഏറ്റെടുത്ത മട്ടിലാണല്ലോ നിൽക്കുന്നത്. അത് നിങ്ങളൊരു സാഹിത്യം കൊണ്ട് തോന്നുക, കല്ലിനോടുള്ള പ്രതിഷേധം കൊണ്ടാണോ ഈ സമരബന്ധം? ഇതൊരു പദ്ധതി ഇവിടെ നടക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വന്നല്ലേ, അത്രയും അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഏതായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പിന്നെ കുറച്ച് അപകടകരമായ അവസ്ഥയിൽ തന്നെയാണല്ലോ. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു വികസനവും നടക്കേണ്ടെന്നല്ലോ. വികസന കാര്യങ്ങൾ നടക്കുന്നതോടുകൂടിയാണല്ലോ സാമ്പത്തിക സ്ഥിതിയും പുരോഗതിയിലേക്ക് പോവുക. അപ്പോൾ അത് വികസന കാര്യങ്ങൾ വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ഇതുവരെ അങ്ങനെയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ആവശ്യമായ സഹകരണം നൽകണം. ആ സഹകരണം ലഭ്യമാകണമെന്നുള്ളതിനുള്ള തുറ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ തലത്തിലും നടക്കുന്നത് അതത് ഘട്ടത്തിലുള്ള സാഹചര്യം വെച്ചുകൊണ്ടാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് നടന്നു, നിയമ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സീറ്റുകളാണല്ലോ LDFന് നൽകിയത്. അത് ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ തെരഞ്ഞെടുപ്പിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ, അത് വരട്ടെ. KSRTC യെ കൈവിടുന്നവരും അറിയല്ലോ. KSRTC ക്ക് എല്ലാ കാലത്തും സഹായം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ KSRTC കൃത്യമായി നടന്നു പോകുന്നതിന് അതിനാവശ്യമായ പരിഷ്കരണങ്ങൾ വരണം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പഠന റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് നടപ്പാക്കാനും തീരുമാനിച്ചതാണ്. പക്ഷേ അത് നടപ്പായി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട്. അത് നടപ്പാവുക എന്ന ഏറ്റവും പ്രധാനമാണ്. KSRTC യുടെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് എല്ലാ ഭാഗത്തുനിന്നും വേണ്ടത്. അതിൽ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് തീർച്ചയായും ശരിയായ കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ പറ്റൂ? ഇന്നലെ ആ വെള്ളൂർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ കെടുകാര്യസ്ഥക്ക് വേണ്ടിയല്ല നമ്മുടെ നികുതി പണം ചെലവഴിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് കെടുകാര്യസ്ഥ ശക്തിപ്പെടുത്തലല്ല, ആ സമീപനം തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണം. ആ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള നടപടികൾ ഓരോ സ്ഥാപനവും സ്വീകരിക്കുകയും വേണം. അത് അതിനെപ്പറ്റി പഠനം നടന്നല്ലോ. ആ പഠനം നടന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചല്ലോ. ആ കാര്യങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അവർ. അത് പൂർണ്ണമായും നടപ്പിലായിട്ടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നടപ്പാവണം. ലോൺ യോജിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നമായില്ല. അതിനകത്ത് ഘടനാപരമായ പരിഷ്കരണം വരണം. ആ ഘടനാപരമായ പരിഷ്കരണം ഇപ്പോഴും വന്നിട്ടില്ല. അത് പൂർണ്ണമാവണം. അതിപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നടപ്പാക്കണം എന്നുള്ളത്. നോക്കാം നമുക്ക്.
ട്രേഡ് യൂണിയനുകൾ ഇതിനൊന്നും തടസ്സം നിൽക്കുന്നവരല്ലോ സാധാരണഗതിയിൽ. ട്രേഡ് യൂണിയനുകൾ എപ്പോഴും സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരല്ലേ, സ്ഥാപനാഭിവൃദ്ധി എപ്പോഴും അവരാഗ്രഹിക്കുന്നവരല്ലേ. അതുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ അതിന് തടസ്സമാണെന്ന് കാണണ്ട. പക്ഷേ അവർ ചില അഭിപ്രായങ്ങൾ പറയുമായിരിക്കും, ആ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. ആ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ഈ മലബാറും തിരുവിതാംകൂറും തമ്മിലൊന്നും പട്ടിയിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെയും പട്ടി പട്ടിയും ചങ്ങല ചങ്ങലയും ഒക്കെ തന്നെയാണ്. അതൊക്കെ വേറെ കാര്യം, അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകേണ്ട. അതിലൊന്നും അതിൻ്റെ ഒന്നും പിന്നാലെ കേസിന് പോകാനുള്ള താല്പര്യത്തോടെയല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഗവൺമെൻറ്റിന് അത്തരം കാര്യങ്ങളിൽ കേസുമായിട്ട് പോകുക എന്നുള്ളതിലൊന്നും വലിയ താല്പര്യമില്ല. അത് ഓരോരുത്തരുടെയും സംസ്കാരം കാണിക്കുന്നൊരു കാര്യമാണ്. അത് ആ നിലക്ക് അതിനെ എടുത്താൽ മതി. അത് സമൂഹം വിലയിരുത്തട്ടെ. നാട്ട് അതാ ഞാൻ പറഞ്ഞത്, പട്ടി എന്നത് അവിടെയും ഇവിടെയല്ല ഒന്നു തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടുത്തെ ഭാഷ ഇവിടുത്തെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പം അയാൾ ഇയാൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പറയുമ്പോൾ അതെന്തോ ഒരു ബഹുമാനക്കുറവാണെന്ന് തോന്നും. എന്നാൽ മലബാറിൽ അതിലൊരു ബഹുമാനക്കുറവുമില്ല, അത് ബഹുമാനത്തോടെ തന്നെ പറയുന്നതാണ്. ഒരു ബഹുമാനക്കുറവും അതിനകത്തില്ല. ആ വ്യത്യാസമല്ലാതെ ഇതിലൊക്കെ ഒരേ ഭാഗ ഒരേ വാചകങ്ങൾ തന്നെയാണ്. ആ നിലയ്ക്കേ അതിനെ കാണേണ്ടതുള്ളൂ. കേസിൻ്റെ കാര്യത്തിൽ സർക്കാരിന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല കേസെടുക്കണം എന്നുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ ഈ ഘട്ടത്തിൽ വന്നാൽ പിന്നെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വല്ല പരാതിയും വന്നപ്പോൾ പോലീസ് ചില നടപടികൾ എടുത്തിട്ടുണ്ടാകും. സർക്കാരിന് അതിനകത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം കാണുമായിരിക്കുമോ, അത് ഞാനെന്ത് പറയാനാണ്. സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞ വിഷയമാണത്, അതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ മുന്നിലാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾ ഊഹാമോഹങ്ങളാണ്. ഒരു ഒരു ആ ഊഹത്തിനൊന്നും ഒരടിസ്ഥാനമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ തുടരാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സ്ഥാപനത്തോടോ നമ്മുടെ നാടിനോടോ സർക്കാരിനോടോ ഏതെങ്കിലും തരത്തിലുള്ള വിപ്രതിപത്തിയോടല്ല. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വിധികളും എന്ന് കാണേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്ന സ്ഥലം അവിടെ ഇപ്പം എൽ ഡി എഫിൽ ജയിച്ചത് പ്രാദേശികമായിട്ടെടുത്താൽ, അതങ്ങനെ അതിനെ കാണേണ്ടതില്ല. എല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും ആളുകൾ പ്രചരണത്തിന് പോകില്ല. അതിലെന്താ പിന്നെ തെറ്റായിട്ടുള്ളത്? സാധാരണഗതിയിൽ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ചെലവിൽ പോകുന്നുണ്ടെങ്കിലാണ് അതിൽ തെറ്റ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അത് പിന്നെ പ്രവർത്തകരും ഇത്തരം ഘട്ടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി അതല്ലേ എപ്പോഴും. അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എല്ലാവരും ഈ പ്രവർത്തനം നടത്തുമല്ലോ. ആ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എല്ലാവരും അവിടെ നടത്തുന്നുണ്ട്. അതൊരു ശുദ്ധ അസംബന്ധമായ വർത്തമാനമാണ്. അതൊന്നും അദ്ദേഹത്തെ പോലൊരാൾ പറയേണ്ട കാര്യമല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയാൻ തയ്യാറാകരുത്. വസ്തുതയായിരിക്കണം കാര്യങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവിടെ ഇപ്പോൾ ഏതെങ്കിലും ആൾ പോകുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജാതിയെ നോക്കിയിട്ടാണോ പോകുന്നത്, അവരവരുടെ മതത്തെ നോക്കിയിട്ടാണോ പോകുന്നത്? അത് പൊതുവിലുള്ള പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ, എല്ലാവർക്കും അറിയാവുന്നത്. ഇതൊന്നും ഒരു രഹസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. അവിടെ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരുടെയല്ലേ? നിങ്ങൾ ഇവിടെയുള്ളവരില്ലെങ്കിൽ അവിടെയുള്ളവർ നിങ്ങളെ ക്യാമറയും കൊണ്ട് എല്ലാവരുടെയും നിൽക്കുകയല്ലേ? എല്ലാവർക്കും അറിയാലോ എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ അത്ര തെറ്റായ ഒരു കാര്യം വിളിച്ചു പറയാൻ പാടും അദ്ദേഹത്തെ പോലൊരാൾ. മുഖ്യമന്ത്രിയുടേതായ വിവരങ്ങളൊന്നുമില്ല, പക്ഷേ വാർത്തകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചില റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ധീരമായ നിലപാടാണ് ഈ ഘട്ടത്തിലെടുത്തത്. അത് നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നു, വികസനത്തിനെതിരായിട്ടുള്ള നിലപാടാണ്
യു ഡി എഫ് സ്വീകരിക്കുന്നത്. അതിനോട് യോജിക്കാനാവില്ല. വികസനത്തിന് അനുകൂലമായ നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത്, അത് അനുകൂലിക്കുന്നു. ഇതാണ് അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ രത്നച്ചുരുക്കം. അത് ഇന്നത്തെ കേരളത്തിൽ ഏറ്റവും സ്വാഗതാർഹമായ നിലപാടാണ്. അതാണ് നാം അതിനെ കാണേണ്ടത്, അങ്ങനെ കാണേണ്ടത്. പിന്നെ എന്താ സംശയം? ഒരു സംശയമില്ലല്ലോ, അത് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുന്നില്ലേ. അല്ല, അത് നമുക്ക് പിന്നീട് നോക്കാം. അതാണ് അത് ഇപ്പോഴത്തെ ഈ വർത്തമാന കാലത്ത് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികളിൽ വളരെ സുപ്രധാനമായൊരു വിധിയാണത്. ഈ സാമ്പത്തിക ഫെഡറലിസം എന്താണ് സുപ്രീം കോടതി ഉപയോഗിച്ച വാചകം തന്നെ, അത് വളരെ പ്രധാനമാണ്. ആ ഫെഡറലിസം അംഗീകരിച്ച് പോകണം എന്നാണ് സുപ്രീം കോടതി വ്യംഗ്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ ഉത്തരവാദിത്വം അതിൽ കാണിക്കണമെന്നുകൂടി വ്യംഗ്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആവശ്യമാണെങ്കിൽ ഈ തീരുമാനം അംഗീകരിച്ചാൽ മതി എന്നതും അതിൻ്റെ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉചിതമായ ഒരു സുപ്രീം കോടതിക്ക് പറയാവുന്നതിൻ്റെ പരിധി വെച്ചാൽ ഏറ്റവും നല്ലൊരു വിധിയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. അത് ശരിയാണ്, പക്ഷെ ആരുടെ വിനാശം എന്നുള്ളതാണ്. ആ വിനാശം അവർക്ക് തന്നെയാണ്. സ്വയം കൃതാരാർത്ഥം എന്ന് പറയാറില്ലേ, അങ്ങനെ സ്വയം വിനാശത്തിന് അവർ എരിയായിക്കൊണ്ടിരിക്കുന്നു. എൽ ഡി എഫ് ഇങ്ങനെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതാണ് പറഞ്ഞത്. അത് വളരെ ശരിയായൊരു വാചകമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ. ഇക്കാര്യത്തില് കേന്ദ്ര ഗവൺമെന്റിനടുത്ത് നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അത്ര കണ്ട് ഫലിക്കുന്നില്ല. അത് എന്നാലും നമുക്ക് തുറന്നും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് അത് പറയാനുള്ളത്. നൂറ് തക്കം എന്നുള്ളതല്ലേ ഞങ്ങൾ കാണുന്നത്, അതിന് ആ നിലക്കല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് റിസൾട്ടിന് ശേഷം നോക്കാം എന്താ. ശരി.